പാലക്കാടത്തെ കൊലപാതകം വളരെ ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. ഇത് വർഗീയമായി കേരളത്തെ വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടി രണ്ട് സംഘടനകളും ധാരാളം ഇത്തരം കൊലപാതകങ്ങളിലും ഇത്തരം അക്രമ സംഭവങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. ഒരു കാരണവശാൽ ഇത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല. ആരാണ് കുറ്റക്കാരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകും. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെയാണ് യു ഡി എഫ് എതിർക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ വർഗീയതയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ആ രീതിയിലേക്ക് കേരളം പോകാൻ പാടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളാണെങ്കിലും വർഗീയതയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണെങ്കിലും അത്തരം അക്രമ സംഭവങ്ങളെ ഒരു കാരണവശാലും നാം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനെതിരായി ശക്തമായ നിലപാടെടുക്കണം. പക്ഷേ ഗുരുവായൂരിലെ ചാവക്കാട് പുന്നൻ ഔഷാദ്, കോൺഗ്രസ് പ്രവർത്തകനായ പുന്നൻ ഔഷാദിനെ കൊന്ന എസ് ഡി പി ഐക്കാർ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അഭിമന്യുവിനെ കൊന്ന എസ് ഡി പി ഐക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലെ യഥാർത്ഥ പ്രതി പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ എസ് ഡി പി ഐ കൊലക്കേസിൽ പെടുന്ന കേസിലൊന്നും ആ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല. പുന്നൻ ഔഷാദിൻ്റെ കേസിലും എസ് ഡി പി ഐക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ധാരാളം സമരങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഗുരുവായൂർ എല്ലാം നടന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നത്. ഈ ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൊലക്കേസ് കൃത്യമായി പോലീസ് അന്വേഷിച്ച് കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്താൽ അത് ഭയം ഉണ്ടാവും. മറിച്ച് ഒരു കൊലക്കേസ് ഒരു കൊലപാതകം നടത്തിയിട്ടും പ്രതികൾ രക്ഷപ്പെടാനുള്ള ഉണ്ടായ സാഹചര്യം ഉണ്ടായാൽ വീണ്ടും അത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടും. പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയിലുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഈ തമിഴ്നാട്ടിലേക്ക് അല്ലല്ല, സർക്കാർ അതിനകത്ത് നടപടികൾ സ്വീകരിക്കണം. കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ നിയമസഭയിൽ ഇപ്പം ഈ കാര്യം പല പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. സർക്കാർ രണ്ട് സർക്കാരുകളുമായി ആലോചിച്ചിട്ട് ചെയ്യണം. വയനാട്ടിലെ തന്നെ ഒരു ഫ്ലൈ ഓവർ കർണാടക ഗവൺമെൻറ് നിർമ്മിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ വയനാട് വഴിയുള്ള ഗതാഗതം. അങ്ങനെ ഇതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. സർക്കാർ മുൻകൈയെടുത്ത് രണ്ട് സർക്കാരുകളുമായിട്ട് ആലോചിച്ച് ചീഫ് സെക്രട്ടറി തലത്തിലും മന്ത്രി തലത്തിലും മുഖ്യമന്ത്രി തലത്തിലും ഒക്കെ സംസാരിച്ചാണ് തീർക്കുന്നത്. ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല, സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടില്ല, അതിൻ്റെ എക്കണോമിക് വയബിലിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ തുടർച്ചയായി ഒരു ദിവസം മഴ പെയ്തപ്പോൾ കേരളത്തിൽ മുഴുവൻ വെള്ളമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കോട്ട പോലെ ഈ സിൽവർ ലൈൻ കെട്ടിക്കഴിഞ്ഞാൽ കേരളം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ വരും. പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടാതെ, റെയിൽവേയുടെ അപ്രൂവൽ കിട്ടാതെ ഇവരെന്തിനാണ് ഈ സ്ഥലമെടുപ്പ് ഇത്ര ധൃതി പിടിച്ച് സ്ഥലമെടുപ്പും കൺസൾട്ടൻസിയൊക്കെയായിട്ട് പോകുന്നത്? അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അല്ലാതെ ഇതൊന്നും കേരളത്തിൻ്റെ പ്രയോറിറ്റി അല്ല, കേരളത്തിൻ്റെ മുൻഗണനയല്ല. ഇപ്പം ജലപാത മുൻഗണനയാണോ? മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തുകൂടി ഇത്രയും കായലുകളും ഇത്രയും പുഴകളും ഉള്ള സ്ഥലത്ത് വേറൊരു ജലപാത പണിയേണ്ട ആവശ്യം എന്താണ്? ഇതാണ് കേരളത്തിൻ്റെ പ്രയോറിറ്റി. മനുഷ്യനെ വീണ്ടും വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ്. രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെയാണ് അക്വിസിഷൻ നടക്കുന്നത്. ഹൈവേക്ക് വേണ്ടി അക്വിസിഷൻ നടക്കുന്നു, സിൽവർ ലൈനിന് വേണ്ടി അക്വിസിഷൻ നടക്കുന്നു, ജലപാതയ്ക്ക് വേണ്ടി അക്വിസിഷൻ നടക്കുന്നു. മനുഷ്യൻ എവിടെ പോയി ജീവിക്കും? ആളുകൾ സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് വികസനം കൊണ്ടുവരാം. അത് സന്തുലിതമായ വികസനമായിരിക്കണം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ പരിഗണിക്കാതെയുള്ള ഒരു വികസനവും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും.